അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയറും ചേനത്തണ്ടും നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു തോരം വയ്ക്കാം അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചേനയൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എനിക്കൊരു തണ്ടെടുക്കണം അപ്പോൾ രണ്ട് തണ്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഒരെണ്ണം നിർത്തിയിട്ട് ഒന്ന് മുറിക്കാം അപ്പോൾ എനിക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു മൂടങ്ങ് തട്ടി കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊന്നും ആയിട്ടില്ല അങ്ങോട്ട് കിളിച്ച് വരുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഇതിൽ ചേനത്തണ്ട് വേണമല്ലോ ഞാനതിന് ഒരു ചേനത്തണ്ട് ഞാനിതിൽ നിന്നങ് എടുക്കുകയാണ് അപ്പം നമ്മൾ ചേനത്തണ്ടൊക്കെ എടുത്ത് അതിൻ്റെ ഇലയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ തണ്ട് മാത്രം എടുക്കുക കണ്ടോ ഇതാണ് ചേനത്തണ്ട് നല്ല സൂപ്പറാണ് നമുക്ക് തീയലിൻ്റെ അകത്തിടാം അതേപോലെ തന്നെ നമുക്ക് ചെറുപയർ കൂട്ടി തോരൻ വെക്കാം തുമര തുമരപ്പരിപ്പെട്ട് തോരൻ വെക്കാം ഞാനിത് അവിടെ വെച്ചിട്ട് അപ്പുറത്തോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അവിടെ ഉമയമ്മ അത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു ഈ ഉമയമ്മയുടെ ഒരു കാര്യമൊന്നും പറയണ്ട പെട്ടെന്ന് ചടപടയാ പുള്ളിയുടെ ജോലി അപ്പോൾ ഞാനൊരു ചെറുതെടുത്ത് വേണ്ട നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവുക നമ്മൾ ചേനത്തൻ്റെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ദാ ആ മുകളിൽ നിന്ന് താഴേക്കൊന്ന് അതിൻ്റെ തൊലി ഒന്ന് തൊട്ടാൽ മതി ഇഞ് പാട പോലെ വരും കണ്ടോ എളുപ്പമാണ് അപ്പോൾ ഇത് കൈ ചൊറിയാതിരിക്കാൻ വേണ്ടി ഒരു അല്പം വെളിച്ചെണ്ണ കയ്യിലോട്ട് തടവിക്കൊണ്ട് ചെയ്യുക അതല്ലായെങ്കിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇടുക ഗ്ലൗസ് ഒക്കെ നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കാണത്തില്ലല്ലോ പ്ലാസ്റ്റിക് കവർ അങ്ങോട്ട് കയറ്റുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതൊന്നും സമയമില്ല കാരണം ഞാൻ വന്നപ്പോൾ ഉമ്മയമ്മ ഇതെല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞു അപ്പോൾ വേണ്ട ഞാനതൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണേ ഇങ്ങനൊന്ന് ആ മുകളിൽ നിന്നൊന്ന് പിടിച്ചു കൊടുത്താൽ പെട്ടെന്ന് വരും അപ്പോൾ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡ് ഒന്നും എടുക്കുന്നില്ല സമയമില്ല അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കൊത്തി കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള അത്രയും എത്ര വലിപ്പം വേണ്ടി ഇത് അങ്ങ് കുഴഞ്ഞങ്ങ് ചേരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട എങ്ങനെ വേണേൽ അരിഞ്ഞെടുക്കാം നല്ല നൈസ് അട്ടുപൊടിയായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് അരിഞ്ഞതിന് ശേഷം കഴുകരുത് കാരണം ഇതിൻ്റെ അറകളിലേക്ക് വെള്ളം കയറും രണ്ടാമത് ഇതിൻ്റെ ഗുണം മുഴുവനും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് കളയുക തൊലികളയുക ശേഷം ഇങ്ങനെ കുനുകുന കുനുങ്ങന കുനുങ്ങിന അരിഞ്ഞെടുക്കുക അങ്ങനെ നമ്മൾ അതെല്ലാം നല്ല അടിപൊളിയായിട്ട് അരികയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പോയി ശരീരത്തിൽ അവിടെ ഇവിടെ മുഖത്തൊന്നും ചൊറിയരുത് നന്നായിട്ട് ചൊറി ചൊറിച്ചിലുണ്ടാവും അപ്പോൾ പക്ഷേ ഞാനിത് അരിഞ്ഞിട്ട് ചൊറിഞ്ഞില്ല കേട്ടോ ചില ചേനം ചേന ചൊറിയുന്നതുണ്ട് അപ്പം തേട്ട നമ്മുടെ ചേനത്തണ്ട് നല്ല പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ അരിഞ്ഞു കൂട്ടിക്കഴിഞ്ഞു പിന്നെ എന്ത് ചെയ്യാനാ നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തതും കൂടി നമ്മളിത് തട്ടിയിട്ടുണ്ട് അങ്ങനെ ഉമയമ്മ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ട കണ്ടോ ഉമ്മയമ്മ അരിഞ്ഞതും നല്ല പൊടിയായിട്ടാണ് കണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം കഴുകല്ലേ ഇനി നമുക്ക് ചെറുപയറാണ് വേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ചെറുപയർ ഒന്ന് സെപ്പറേറ്റ് ഒന്ന് വേവിക്കുക കാരണം ചേനടുത്തണ്ടിൻ്റെ വേവല്ലല്ലോ ചെറുപയറിനുള്ളത് അപ്പോൾ ഒന്നീ കുക്കറിലിട്ട് വേവിക്കാം അതല്ലായെന്ന് വരിയിൽ നമുക്ക് വേറെ പാത്രത്തിൽ വേവിക്കാം വേവിക്കുമ്പോൾ ഒരു മുക്കാൽ വേവേ ആകാവും അപ്പോൾ തണ്ട നിമിഷങ്ങൾക്കകം നമ്മുടെ ഉമയമ്മ തേങ്ങ നല്ല ജീരകം വെളുത്തുള്ളി പച്ചമുളക് അരച്ചിട്ടില്ല പുള്ളിക്കരുത്തി അത് മറന്നുപോയി അതെല്ലാം ചതച്ചതിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പയറ് തണ്ട കുക്കറിൽ ഒരു മുക്കാൽ വേവ് വെന്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു പച്ചമുളക് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി മറന്നുപോയപ്പോൾ അതിന് അത് അരിഞ്ഞ് ചേർക്കുകയാണ് കാരണം ഫോൺ അതായത് വി കൾക്ക് വരാത്ത ഫോണാ പുള്ളിക്കാരത്തിക്ക് വരുന്നത് എന്ത് ചെയ്യാൻ ഭാവം അപ്പോൾ അതാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് പുള്ളിയുടെ അതിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാനിങ്ങനെയല്ല ചെയ്യുന്നത് കടുകൊക്കെ താളിച്ചിട്ട് പുള്ളി അതിലേക്ക് തട്ടി നമ്മുടെ ആ അരച്ചു കൊണ്ടുവന്ന് അരപ്പ് കൂടി അതിലിട്ടൊന്ന് തടവിയിട്ടാണ് ചെയ്തത് കേട്ടോ ഞാനാണെങ്കിൽ ഇത് ഒന്ന് വേവിച്ചതിന് ശേഷം ലാസ്റ്റേ താളിച്ചൊഴിക്കത്തുള്ളൂ പുള്ളി അത് ആദ്യമേ അങ്ങ് താളിച്ച് പറഞ്ഞത് വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ ഒന്ന് കുഴയും പുഴക്കും ചൊറിയത്തില്ല നല്ല ഇതാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അതാ നമ്മളതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ പയർ നമ്മളതിലേക്ക് തട്ടുകയാണ് വെള്ളമൊന്നും വേണ്ട ഒരല്പം പോലും വെള്ളം ഒഴിക്കണ്ട കേട്ടോ ചേനത്തണ്ടിൻ്റെ അകത്ത് നല്ലതുപോലെ വെള്ളമുണ്ട് അപ്പോൾ ഈ ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പയർ ബാക്കി കൂടി അങ്ങ് വെന്ത് പാകത്തിന് ചേരും പയർ വെന്ത് പോയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ അങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് പയർ ഒരു മുക്കാൽ വേവ് മാത്രമേ വേവിക്കാവൂ അപ്പോൾ അതാണ്ട ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ചിലർക്കത് അരോചകമാണ് അപ്പോൾ അതാണ്ട നമ്മളതെല്ലാം ഒന്ന് ഇളക്കി കുറച്ച് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തു ഞാനിതൊക്കെ ലാസ്റ്റ് താളിച്ച് ചേർക്കുന്നത് അപ്പോൾ പുള്ളിക്കാരത്തീടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്തിരിക്കുക പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതൊന്ന് തട്ടിപ്പൊത്തി റെഡിയാക്കി ഒരു ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ ആ കണക്കിനുള്ള ഒക്കെ ചേർത്തിട്ട് നമ്മൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ചെറിയ തീലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും വേണ്ട കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചേനത്തണ്ട് ചെറുപയർ തോരൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഹെൽത്തിയാണ് നമ്മൾ വിഷമൊന്നും അടിക്കാത്ത നല്ല അടിപൊളി ഈ സാധനം വെച്ചിട്ടാണ് ഇങ്ങോട്ട് കുഞ്ഞായി വരുമ്പോഴേ വിഷമടിച്ച് വരുന്ന ക്യാബേജും മറ്റുള്ളതും വാങ്ങിച്ച് കറി വെച്ച് കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള ചേനത്തണ്ട് ചേ നമ്മുടെ ചേമ്പിൻ്റെ താള് ഇതൊന്നും കളയരുത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് കുറച്ച് താളിച്ചു കൂടി ഒഴിക്കുക അപ്പോൾ എനിക്ക് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒരു എന്താ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് താളിച്ചൊഴിച്ച് മുകളിലൊന്നും അലങ്കരിക്കാം വേണ്ട നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഈ ഷോ മതി അപ്പോൾ കണ്ടോ നല്ല ഹെൽത്തിയായ സ്വാദിഷ്ടമായ ചേനത്തണ്ട് ചെറുപയർ തോരൻ ഇവിടെ റെഡിയാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യുക കളയരുത് ചേനത്തണ്ട് ചൊറിയുമെന്ന് പറഞ്ഞ് കളയരുത് ചിലയനേം ചേനത്തണ്ട് മാത്രമേ ചൊറിയത്തുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാല്ല അസലാ വലൈക്കും